Hi friends, I am Roy. I am going to go to the video. Yanipun Dakita and a test in Parayane. Some bone colata Sukane the Portos Nebuku. Another put on that. At Lapsar or Evertanane, the new Codier Tina test and out. Pinaman Dakna Valiane. Adele Achar Nakanamale, Kayapodi Arkumbam, Vinagri Arkumbam. അതൊക്കെ കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് കോഴിയിറച്ചി അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം. എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ആ ബെൽ ഐക്കണും കൂടി ഒന്ന് ഓൾ ചെയ്തു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പലരും എൻ്റെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ചിലവർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അൺസബ്സ്ക്രൈബ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ നോക്കുക താഴെ ചുമന്നാണോ ഇരിക്കുന്നത്, ചുമന്നാണ് സബ്സ്ക്രൈബ് എന്ന് കാണുന്നതെങ്കിൽ അതൊന്ന് ഞെക്കി വെക്കും. അപ്പോൾ നമുക്ക് കോഴിയിറച്ചി അച്ചാർ ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു 300 ഗ്രാം ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെക്ക് എടുത്തതിൽ 300 ഗ്രാം ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം. അതിനുവേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൽ വേണ്ടത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങ പകുതി ഇതിലോട്ട് പിഴിഞ്ഞ്, ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാണ്. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കും. അപ്പോൾ ആദ്യം ഇതൊന്ന് നമുക്കൊരു മണിക്കൂർ നമുക്കിതൊന്ന് സെറ്റാവാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സെറ്റാവുന്ന സമയത്ത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാനുള്ള ഇനി നമുക്ക് അച്ചാറിടാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇഞ്ചിയുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. പിന്നെ വെളുത്തുള്ളിയുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്. ഇതിന് നമ്മൾ ആവശ്യാനുസരണം എരിവോ ഒക്കെ നോക്കിയിട്ടാണ് വെക്കേണ്ടത്. ഞാനിത് 300 ഗ്രാം ചിക്കൻ എടുത്തു, അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് എടുത്തത് കേട്ടോ. ഇനി നമുക്കതിൽ വേണ്ട സാധനം കായപ്പൊടിയുമാണ്. കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണയും, പിന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലെണ്ണയാണ് നല്ലത്, അതും ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഇനി നമുക്ക് അച്ചാറിടാം. അപ്പം നമ്മൾ കുറച്ചൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ 1 മണിക്കൂറായി ഞാൻ ചിക്കൻ സെറ്റാവാൻ വെച്ചിട്ട് ഏകദേശമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചൂടായ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓയിലോ നല്ലെണ്ണ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അച്ചാറുണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ നല്ലത് നല്ലെണ്ണയാണ്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അധികം മുരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അത്
ചെറിയൊരു വേവ് മാത്രം മതി. പിന്നീട് നമുക്ക് വേണമെങ്കിൽ അച്ചാറിടുമ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി വേവിക്കാനായിട്ട് കഴിയും. മുരിച്ച് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ചിക്കൻ ആവുന്നേരെ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് മതി ഡ്രൈ വരാൻ. അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് അച്ചാറിടാം. അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടുന്ന പരിപാടി. ഇതിപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒന്ന് കരിയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കാം കേട്ടോ. ഇനി നമുക്ക് അച്ചാറിടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിനി അച്ചാറുണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ പാൻ ചൂടാവാൻ വെച്ചു. അതിലോട്ട് നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു ചൂടാവാൻ വെക്കാണ്. അപ്പോൾ കടുകിട്ട് കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട്, ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വഴന്നു വന്നപ്പോൾ നമ്മൾ അതിലോട്ട് പച്ചമുളക് ഇട്ടു. കറിവേപ്പില കറിവേപ്പില വെള്ളമൊക്കെ വറ്റിച്ചിടണം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. രണ്ട് സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചവണ്ണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കായം ചേർക്കണം. അതിനുശേഷം നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ചേർക്കണം. കുറച്ച് വിനാഗർ കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം. കുറുകി വരാനാണ്. ഇപ്പം നല്ല വെള്ളമൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുകയാണ്. ഇതിൽ നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനത് പറയാൻ മറന്നുപോയതാണ്. നമ്മളതിൽ ഉപ്പും കൂടെ ചേർക്കണം. ഇനി ഇതൊന്ന് നല്ലോണം കുറുകുന്ന വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ അച്ചാർ തയ്യാറായി വരുന്നുണ്ട്. ഇതൊന്ന് കുറുകി വരണം. അധികം വെള്ളം പാടില്ല. അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ചിക്കനൊക്കെ നമുക്കൊന്നുകൂടെ സ്മൂത്തായിട്ട് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് മാത്രം മതി. അപ്പം നമ്മുടെ ചിക്കൻ അച്ചാർ ശരിയായിരിക്കുകയാണ്. കോഴിയിറച്ചി അച്ചാർ ശരിയായിരിക്കുകയാണ്. പക്ഷേ നമുക്ക് കൂട്ടണേ നമുക്കൊരു 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടൊന്ന് കൂട്ടണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലെല്ലാം പിടിച്ച് വരാം. അച്ചാറായതുകൊണ്ട് ഇതിലെല്ലാം ഒന്ന് പിടിച്ച് സെറ്റാവാനായിട്ട് 2 ദിവസമൊക്കെ കഴിയണം. അപ്പം ഞാൻ അതിന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് കിട്ടും സംഭവം. നമ്മൾ 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കോഴിയിറച്ചി കൊണ്ട് അച്ചാറുണ്ടാക്കാൻ പഠിച്ചു. ഞാനത് കൂട്ടി കുറച്ച് ചോറും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കോഴിയിറച്ചി അച്ചാറുണ്ടാക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇത് കണ്ട് ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോയുടെ പ്രത്യേകത വെച്ചാൽ വളരെ ചെറിയ ചെറിയ വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വളരെ ചെറിയതായിട്ട് എല്ലാം ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞ് ചെയ്തു തരുന്നത്. ഇതിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ സ്വന്തമാണ് ക്യാമറ ഒക്കെ കൈകാര്യം ചെയ്തത്. അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഈ വീഡിയോ കുറച്ചുകൂടി വലിയ വീഡിയോ ആണ്. കാര്യം കുറച്ചുകൂടി വിശദീകരിച്ച് തരേണ്ടതുകൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ മുൻപത്തെ വീഡിയോയിൽ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. നല്ല നല്ല വീഡിയോസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിലക്കടല അച്ചാറുണ്ട്, ഈന്തപ്പഴ പച്ചടിയുണ്ട്, ചെറുനാരങ്ങ ചട്നിയുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് സാധനം. ഈന്തപ്പഴം കൊണ്ട് നമ്മൾ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്, നിലക്കടല ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറുനാരങ്ങ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്, കാപ്പിച്ചീനോ, മസാല കോഫി, ഇഞ്ചിച്ചായ, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല വീഡിയോസും ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് അറിവ് നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റോയി 3-6 വീഡിയോസിലേക്ക് ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ ബൈ.